Dear students, now we can study some tests for convergence and divergence of improper integrals. Eppozhum improper integrals ne namalku integrals calculate cheyan sadichu nu illa appo adinte convergence ariyan vendite adha convergence nu chenda adinte limit alle adu ariyan vendite namalku chela test galu namal upayogikkum adana namal ivada डिस्कस अगर फस्ट टेस्ट नाम कंपैरिजन टेस्ट अब इंटग्रेंट अल नमुक अब बुद्धिमुट इंटग्रेट नमक अलग अम्क कन्वर्जेंस नमुक मनस नमु नोण ऐसी फंगशनुट कंपेर अंटे कन्वर्जेंस और डाइवर्जेंस वे മറ്റേത് കൺവെർജ് ആണോ ഡൈവർജ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് ഞാൻ പറയാം സപ്പോസ് എഫ് ആൻഡ് ജി ആർ ഫങ്ഷൻസ് such that മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് And integral a to b g of x dx exists for every b greater than a. ഈ രണ്ട് കണ്ടീഷൻസും ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വിചാരിക്കുക f ഉം g ഉം ഫങ്ഷൻസ് ആണ് ഇതിന്റെ മോഡുലസ് ഓഫ് f(x) g of x ആണ് and integral a to b f(x) ഉം integral a to b g of x exists ചെയ്യും for all a and b ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ then If integral a to infinity g of x dx converges, so is integral a to infinity f of x dx. So, ഈ വലിയ ഫംഗ്ഷൻ g of x ന്റെ ഇന്റഗ്രൽ അതായത് integral a to infinity g of x dx converge ചെയ്യുമെങ്കിൽ അത് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ചെറിയ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും കൺവെർജ് ചെയ്യുന്നു സോ ഈസ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇനി രണ്ടാമത് ഇഫ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഡൈവേർജന്റ് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഡൈവേർജന്റ് സോ ഈസ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി g of x dx മനസ്സിലായോ ചെറിയ ഫംഗ്ഷൻ ഡൈവേർജന്റ് ആണെങ്കിൽ അതിനെ അത് കണ്ടെയ്ൻ ചെയ്യുന്നതായിട്ടുള്ള വലിയ ഫംഗ്ഷനും ഡൈവേർജന്റ് ആയിരിക്കും ഇത് രണ്ടുമാണ് നമുക്ക് ഇപ്പോൾ കമ്പാരിസൺ ടെസ്റ്റിൽ നമുക്ക് നോക്കാനുള്ളത് കേട്ടോ നോക്കാം നമുക്ക് ഒന്നാമത്തെ എക്സാമിൻ ദ കൺവെർജൻസ് ഓഫ് ദ ഇന്റഗ്രൽ Two to infinity dx by log x. ഇതാണ് ഒരു question തന്നിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം ഏതൊരു സംഖ്യ x രണ്ടിനേക്കാൾ കൂടുമ്പോഴെല്ലാം log x ന്റെ വാല്യൂ x നേക്കാൾ കുറവായിരിക്കും log x x നേക്കാൾ കുറവായിരിക്കും മനസ്സിലായോ x രണ്ടിനേക്കാൾ കൂടുമ്പോഴെല്ലാം ലോഗ് എക്സിന്റെ വാല്യൂ എക്സിനേക്കാൾ കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് പറയാം വൺ ബൈ ലോഗ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ബൈ എക്സ് ആയിരിക്കും ഓക്കെ വൺ ബൈ ലോഗ് എക്സിനേക്കാൾ വലുത് ഏതായിരിക്കും വൺ ബൈ എക്സ് ആയിരിക്കുമെന്ന് പറയാം ഇനി നമ്മൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് വൺ ബൈ ലോഗ് എക്സിന്റെ കൺവെർജൻസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞാൽ മതി നമുക്ക് എന്തറിഞ്ഞാൽ മതി വൺ ബൈ എക്സ് അറിഞ്ഞാൽ മതി വൺ ബൈ എക്സിന്റെ കൺവെർജൻസ് അറിഞ്ഞാൽ മതി ഇനി നിങ്ങളിങ്ങനൊരു റിസൾട്ട് പഠി തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ നിങ്ങൾ പഠിച്ചു ഇന്റഗ്രൽ ടു ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് റേസ് ടു പി ഡൈവേർജസ് ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഇന്റഗ്രൽ ടു ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് റേസ് ടു പി ഡൈവേർജസ് ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആൻഡ് കൺവെർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ വൺ നമുക്കറിയാം അപ്പൊ നമുക്ക് എന്ത് പറയാം ഇവിടെ എന്താ വരിക ഇവിടെ പി ഹിയർ എന്താ പി എന്താണ് ഹിയർ പി ഈക്വൽ ടു എക്സ് റേസ് അല്ലെ വൺ ബൈ എക്സിലെ പി എന്താണ് ഫോർ ദ ഫംഗ്ഷൻ എന്താണ്
Now we consider like what I did. When we consider integral 1 by x dx, integral 2 to infinity 1 by x dx, here p equal to and then p equal to 1 and 1 p less than or equal to 1 now will diverges, and that is p is less than or equal to 1. So endu parayam idana result alle. So by the above result, integral 2 to infinity 1 by x dx diverges nare alle. Divergence ആയതുകൊണ്ട് എന്ത് പറയാം നമുക്ക് നോക്കൂ ഇന്റെ ഈ ചെറിയ അതായത് ഇത് കടക്കുന്ന വൺ ബൈ എക്സ് കടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പം എന്ത് പറയാം ദെയർഫോർ ആ ചെറിയ സീരീസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് എന്ത് പറയാം ദെയർഫോർ ബൈ കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ എന്താ പറയുക ചെറിയ സീരീസിൻ്റെ ഇൻ്റഗ്രൽ ഡൈവർജ് ചെയ്യുമെങ്കിൽ വലിയ സീരീസും ഡൈവർജ് ചെയ്യും എന്ന് പറയാം ഇൻ്റഗ്രൽ ടു ഇൻഫിനിറ്റി dx by log x diverges മനസ്സിലായ ചെറിയ സീരീസ് ഡൈവർജ് ചെയ്യുമെങ്കിൽ വലിയ സീരീസും ഡൈവർജ് ചെയ്യുന്ന നമുക്ക് പറയാം ഓക്കെ ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്യാം നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം പിന്നെ ഇന്റഗ്രൽ dx by 0 to infinity dx by e raised to x plus 1 അപ്പോൾ ഇവിടെ നമ്മൾ ഇ റേസ് ടു നമുക്കറിയാം ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഇ റേസ് ടു എക്സ് ആണ് അല്ലേ അപ്പോൾ വൺ ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ വൺ ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ഈസ് ലെസ് ദാൻ വൺ ബൈ ഇ റേസ് ടു എക്സ് ആണ് അപ്പോൾ എന്ത് പറയാം നമുക്ക് ഇ റേസ് ടു എക്സ് എന്ന് വെച്ചാൽ ഇ റേസ് ടു മൈനസ് എക്സ് ഇനി നിങ്ങൾക്കറിയാം ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് converges if t greater than 0 and diverges if t less than or equal to 0 ഇവിടെ t എന്താണ് t greater than 0 ആണെങ്കിൽ e raised to minus x എന്നുള്ള ഫോം ആണ് അല്ലേ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ ഇവിടെ രണ്ട് സൈഡിൽ ഇന്റഗ്രേഷൻ എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 to infinity 1 by e raised to x plus 1 dx is less than or equal to integral 0 to infinity e raised to minus x dx and t is here t equal to and the idea t equal to 1 t e raised to minus x nor 1x t equal to 1 greater than 0 therefore integral 0 to infinity e raised to minus x dx converges. അപ്പോൾ വലിയ സീരീസ് വലിയ സീരീസിൻ്റെ വലിയ ഇൻ്റഗ്രൽ അല്ലേ വലിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കൺവെർജ് ചെയ്യുമെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ചെറുതും കൺവെർജ് ചെയ്യും ദെയർഫോർ എന്ത് പറയാം ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി dx by e raised to x plus 1 dx also converges by comparison test. നോക്കപ്പോഴും ആലോചിക്കാം വലുത് കൺവെർജ് ചെയ്യുമെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്നതായിട്ടുള്ള ചെറുതും കൺവെർജ് ചെയ്യും ചെറുതേ ഡൈവർജൻ്റ് ആണെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വലുത് ഡൈവർജൻ്റ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം Next problem. Examine the convergence of integral 0 to infinity dx by root of 1 plus x raised to 8. Okay. അപ്പോൾ ഇതും നമുക്ക് കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ഈ വൺ ബൈ എക്സ് റേസ് ടു എയ്റ്റ് എന്താണ് കണ്ടിന്യൂസ് ആണ് അല്ലേ വൺ ബൈ വൺ റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ് ഇൻ്റർവൽ 0 1 നമുക്കറിയാം ഇതിനെ നമുക്ക് ഇത് ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒന്നായിട്ട് കമ്പയർ ചെയ്യാം അപ്പം നമുക്ക് കമ്പയർ ചെയ്യാം
പിന്നെ ഏത് വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ് നോക്കൂ എക്സ് റേസ് ടു എയ്റ്റ് ഈസ് ലെസ് ദാൻ എക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് വൺ അപ്പൊ എന്ത് പറയാം നമുക്ക് റൂട്ട് ഓഫ് എക്സ് റേസ് ടു എയ്റ്റ് ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് എക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് വൺ വൺ ബൈ റൂട്ട് ഓഫ് എക്സ് റേസ് ടു എയ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് എക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് വൺ എന്ന് പറയും അല്ലേ അപ്പൊ എന്ത് പറയാം വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് എക്സ് റേസ് ടു എയ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ എക്സ് റേസ് ടു ഫോർ ആൻഡ് ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് റേസ് ടു പി കൺവെർജസ് ഇഫ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചില്ലേ എന്താണ് ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ എന്താണ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി വൺ ബൈ എക്സ് റേസ് ടു പി കൺവെർജസ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് റേസ് ടു പി ഡി എക്സ് കൺവെർജസ് ഇഫ് p greater than 1 and diverges if p less than or equal to 1 ഇങ്ങനെ അറിയാം നമുക്ക് എന്താണ് ഇന്റഗ്രൽ a to infinity dx by x raised to p converges if p greater than 1 diverges if p less than or equal to 1 നമുക്ക് അറിയാം അപ്പോൾ നമുക്ക് അത് ഇവിടെ അപ്ലൈ ചെയ്യാം therefore ഇന്റഗ്രൽ ഇവിടെ എന്താണ് ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് റേസ് ടു പി ഈസ് കൺവെർജൻറ്റ് സിൻസ് പി ഈക്വൽ ടു വൺ ബൈ എക്സ് റേസ് ടു ഫോർ ഈസ് കൺവെർജൻറ്റ് സിൻസ് പി ഈക്വൽ ടു ഫോർ ഗ്രേറ്റർ ദാൻ വൺ ഇത് കൺവെർജൻ്റ് ആണ് വലുത് സീരീസ് കൺവെർജ് വലിയ ഇന്റഗ്രൽ കൺവെർജൻ്റ് ആകുമ്പോൾ ദെയർഫോർ എന്ത് പറയാം ഇന്റഗ്രൽ വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ് വൺ ബൈ റൂട്ട് ഓഫ് വൺ ബൈ റൂട്ട് ഓഫ് വൺ വൺ പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ് ഈസ് ഈസ് കൺവെർജൻറ്റ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഒരു ടൈപ്പ് ഇന്റഗ്രലും കൂടെ ഉള്ളൂ അതായത് എന്താണ് ഇന്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫംഗ്ഷൻസ് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം